സ്വാമിയെ തൂക്കി കയറ്റിയിരുന്നുവെങ്കിൽ പെരുമ്പാവൂര് ദിശയ്ക്ക് ഇതേപോലെ ഒരു അവസരം വരുമായിരുന്നില്ല. ഇവിടുത്തെ ജുഡീഷ്യറി, ഇവിടുത്തെ നിയമങ്ങൾ അതെല്ലാം നോക്കുകുത്തിയാകുമ്പോ ഒരു മനുഷ്യനെ ആർക്കെങ്കിലും നന്നാക്കാൻ കഴിയണമെങ്കിൽ അതിനൊരു ആത്മീയതയുടെ സ്പർശം വേണം. ശ്രദ്ധിച്ചു കേൾക്കണം, ഇവിടുത്തെ നിയമത്തെ പേടിച്ചിട്ട് ഒരാളും ചെയ്യില്ല. കേരളത്തിന്റെ സാഹിത്യകാരൻ ജോർജ് ഓണക്കൂർ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ ജുഡീഷ്യറി ചരന്തിവന പോലെയാണ്. അതിൽ ചെറിയ ചെറിയ പ്രാണികളെ കുടുങ്ങും, അതിൽ വലിയ കൊമ്പനാനയും പുലിയും കാട്ടയും കാട്ടാളനും ഒന്നും അതിൽ കുടുങ്ങൂല. അതിൽ കുടുങ്ങിയ ഇന്ത്യൻ ജുഡീഷ്യറി ഒരു ചരന്തി വല പോലെയാണെന്ന് ജോർജ് ഓണക്കൂർ പറഞ്ഞിട്ടുണ്ട്. അതിൽ ചെറിയ ചെറിയ കൊതുകുകൾ, ചെറിയ ചെറിയ ഈച്ചകൾ, അന്നം തേടി പോകുന്ന പ്രാണികൾ അതേ കുടുങ്ങും. വലിയ കടുവയോ കാട്ടാനയോ ഒന്നും അതിന് കുടുങ്ങൂല. 900 കോടി രൂപ വെട്ടിച്ച വിജയ് മല്യ ബ്രിട്ടനിൽ സുഖമായി കിടക്കുന്നു. 1000 രൂപയ്ക്ക് ചെക്ക് കേസിൽ പാവപ്പെട്ടവർ ഇപ്പോഴും ജയിലിൽ കിടക്കുന്നു. ഇതാണ് ഇന്ത്യൻ ജുഡീഷ്യറി. പാവപ്പെട്ടവൻ, കച്ചവടത്തിൽ നട്ടം വന്നവൻ ചെക്ക് കേസിൽ കുടുങ്ങിയ ജയിലിൽ 900 കോടി വെട്ടിച്ചവൻ ആധുനിക ആഡംബര വസതിയിൽ, ഇതാണ് ജുഡീഷ്യറി. പാവപ്പെട്ട പെണ്ണിനെ പട്ടാപ്പടൽ പച്ചയ്ക്ക് വീ കൊളുത്തിയവൻ ഇന്ത്യയുടെ ഇന്ത്യ രാജ്യത്തിന്റെ പരമോന്നത പദവിയിൽ ഒരു പള്ളി പോലും തകർക്കരുത് എന്ന് പറഞ്ഞ അബ്ദുൽ നാസർ മഅ്ദനി ജയിലിൽ, ഇതാണ് ഇന്ത്യയുടെ ജുഡീഷ്യറി. ഈ ജുഡീഷ്യറിയുടെ നടുവിൽ നിയമത്തെ പേടിച്ചിട്ട് ഒരാൾ നന്നാവുകയില്ല. ഏതെങ്കിലും ഒരു മനുഷ്യന് മാറ്റമുണ്ടാകണമെങ്കിൽ അവന്റെ മുമ്പിലൂടെ ഒരു സുന്ദരി പെണ്ണിന് ആരെയും പേടിക്കാതെ നടന്നു പോകണമെങ്കിൽ പാതിരാത്രി 10 കുത്തുമ്പോ ഒരു പാവപ്പെട്ട പെണ്ണിന് ഒരു ചെറുപ്പക്കാരന്റെ മുമ്പിലൂടെ നടന്നു പോകണമെങ്കിൽ അവനുണ്ടാകേണ്ടത് നിയമത്തിന്റെ പേടിയല്ല, പിന്നെയോ ഏടന്നരെയോ അല്ലാഹ് ചോദിക്കുകയാ, ഓ മനുഷ്യ ഏകനായ അല്ലാഹുവിനെ മറന്ന് നീ ജീവിക്കുന്നതെന്താ? അവനല്ലേ നിന്നെ ധരിപ്പിച്ചത്, അവനല്ലേ നിനക്ക് സൗന്ദര്യം തന്നത്, അവനല്ലേ നിനക്ക് ആരോഗ്യം തന്നത്? അങ്ങനെ എല്ലാം അറിയുന്ന എല്ലാം നിനക്ക് തന്നെ റബ്ബിനെ നീ മറന്നു പോയടണ്ടാ. മനുഷ്യനോട് പറഞ്ഞ പരമപ്രധാനമായ ചോദ്യം ഇതാ, കല്ലാ, നീ വിചാരിച്ചതുപോലെ ഈ ലോകത്തിന്റെ നിയമങ്ങൾ മുമ്പോട്ട് പോവില്ല. നീ നിയമത്തെ വെട്ടിപ്പിടിച്ചതുപോലെ, നീ അധികാരികളെ കബളിപ്പിച്ചതുപോലെ ആ പാവപ്പെട്ട പെൺകുട്ടിയുടെ കാതകനെ 7 ദിവസമായിട്ട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇന്ത്യ രാജ്യത്തിന്റെ കേരള സംസ്ഥാനത്തിന്റെ പോലീസ് സംവിധാനം നെട്ടോട്ടമോടുക. പക്ഷെ എപ്പോഴും ആരുമറിയാത്ത പ്രതി അറിയുന്ന ഒരാളില്ലോ, ആ ആളാണ് എല്ലാ രഹസ്യങ്ങളും അറിയുന്ന അല്ലാഹു. പറയുക, ജനത്തിന് മുമ്പിൽ നീ രക്ഷപ്പെട്ടാലും അധികാരം കൊണ്ട് നീ വിലക്കെടുത്താലും സാക്ഷികളെ നിന്റെ പണം കൊണ്ട് വിലക്കെടുത്താലും അല്ലാഹു പറയാണ്, മനുഷ്യ നീ ചെയ്യുന്ന നന്മകളും തിന്മകളും രേഖപ്പെടുത്താൻ വൈനാലേക്കും ഹാഫിദേങ്ങളായ നിന്നെ സൂക്ഷിക്കാൻ വേണ്ടി 2 മലക്കുകളെ ഞാൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവര് നീ ചെയ്യുന്നതെല്ലാം രേഖപ്പെടുത്തി എന്നിട്ട് നിനക്ക് ഓർമ്മയില്ല മാനവാ. അല്ലാഹു സുബ്ഹാനഹു വതആല ആ ലോകത്തോട് പറഞ്ഞു കൊടുത്ത ഏറ്റവും വലിയ സത്യമാണിത്. ഏത് തെറ്റ് ചെയ്താലും ഏത് പാതകം ചെയ്താലും ആരുടെ കണ്ണു വെട്ടിക്കാൻ കഴിഞ്ഞാലും അല്ലാഹു ഏൽപ്പിച്ചാഫിദീങ്ങളായ മലക്കുകളുടെ കണ്ണു വെട്ടിക്കാൻ കഴിയില്ലല്ലോ, അവനറിയാതെ ചെയ്യാൻ കഴിയില്ലല്ലോ. ഏത് സമയത്തും നമ്മുടെ ചുമലുകളിൽ സ്ഥാനം പിടിച്ചാൽ നിന്റെ ഇടത്തെ ചുമലിലും വലത്തെ ചുമലിലും രക്തപ്രതിട്ട നേടിയ എന്ന് പറഞ്ഞാൽ നിന്റെ ചുമലിൽ ഇരിക്കുന്നവനെന്നല്ല, ഏത് സമയത്തും നിന്നെ കിളക്കാൻ മാറ്റുന്നവനല്ല എന്ന് പറഞ്ഞാല് മൂവാറ്റുപുഴ തിയേറ്ററിൽ സിനിമ കാണാൻ പോയാൽ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞിട്ട് റക്കീബ് മത്തീദും വെളിയിലിരിക്കട്ടെ, 2.5 മണിക്കൂർ
മനുഷ്യ എന്ന അല്ലാഹുവിന്റെ ഖുർആൻ മനുഷ്യനെ അഭിസംബോധന ചെയ്ത് പറയുന്നു ആദ്യത്തായത്തില പരമപ്രധാനമായ സത്യം ഓർപ്പിക്കുക ഇല്ല മനുഷ്യ രക്ഷപ്പെടാൻ കഴിയാത്ത രീതിയിൽ രണ്ട് മലക്കുകൾ നിന്റെ ചുറ്റുഭാഗത്തുണ്ട് ഏത് സമയത്തും ആ മലക്കുകളെ നമ്മളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക രണ്ട് രണ്ട് സമയങ്ങളിലൊഴിച്ച് രണ്ട് സമയങ്ങളിൽ റഖീബ് മക്കയിൽ നിന്നെ കാണുകയില്ലെന്ന് ഹബീബായ നബിയുന റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏത് സമയത്തും ഓരോ സഹോദരങ്ങളെ സഹോദരിമാരും ഇനി ഇങ്ങനെ ഒരു ചിന്തക്കല്ലാതെ ഒരു മനുഷ്യനെ മാറ്റാൻ കഴിയില്ല ഇനി ഇങ്ങനെ ഒരു ചിന്തക്കല്ലാതെ മനുഷ്യനെ മാറ്റാൻ കഴിയില്ല നമ്മുടെ വിചാരണ അവന്മാർ എന്താ ചെയ്യുക പെരുമ്പാവൂർ എന്താ നടന്നത് നിലമ്പൂർ എന്താ നടന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അടക്കാട്ട് എന്നാൽ നമ്മുടെ ഉള്ളിൽ എന്താ നടന്നതെന്ന് ചിന്തിക്കാൻ നമ്മളിട്ട് തയ്യാറല്ലതാണ് നമ്മൾ പെരുമ്പാവൂര് നടന്നതാണ് ചർച്ച ഇവിടെ നീ ഇന്നേവരെ ചെയ്തതിനെ കുറിച്ച് നീ എന്താ ചർച്ച ചെയ്യാത്തത് നീ എന്താ ചിന്തിക്കാത്തത് രണ്ട് മലക്കുകൾ എല്ലാ സമയത്തും നമ്മുടെ കൂടെ ഉണ്ട് രണ്ടേ രണ്ട് സമയത്തിലൊഴിച്ച് രണ്ട് സമയത്തുള്ള ടീം മറ്റേത് നമ്മുടെ കൂടെ ഉണ്ടാവില്ല എല്ലാവർക്കും വലിയ സമാധാനമായി ആ രണ്ട് സമയം അറിഞ്ഞിരുന്നെങ്കിൽ ഉള്ളതമ്മാടിത്തരെല്ലാം കൂടെ ആ സമയത്ത് ചെയ്യരുത് ഇത്രയും നാളെല്ലാവരും വാദ പറഞ്ഞ റഖീബ് മക്കയിൽ എപ്പോഴും ഇവിടെ ഉണ്ടാവുമെന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു രണ്ട് സമയങ്ങളിൽ റഖീബും അക്കീദും തോളിലിരിക്കുന്ന മലക്കുകൾ നമ്മുടെ കൂടെ ഉണ്ടാവില്ല ബേസ് കൂട്ട മൈക്ക് എനിക്ക് ഒട്ടും പറ്റുന്നില്ല കടിഞ്ഞ വാദിനെ മൈക്ക് നമ്മൾ അടിച്ചു പൊളിച്ചു വന്നോ അന്നത്തെ കാരാമ്പൂരത്തെ വാദ് ഇപ്പോഴും ആളുകൾ മറന്നിട്ടില്ല അത് അവന്റെ മൈക്കിന്റെ ഗുണമോ ഇതൊന്ന് നന്നാക്കി വെച്ച് എന്തോ ഇവിടെ പള്ളിപ്പെരുന്നാൾ നടക്കുന്നത് പൊട്ടണം എന്തോ അല്ലേ തന്നെ വേടി ആ കവറിന്റെ ഉള്ളിൽ ബോംബ് പൊട്ടണ കാലമാണ് ഇവിടെ ഒന്നുമില്ല വടക്കോട്ടൊക്കെ പോയ ബോംബ് പിടിച്ചിട്ട് ഇങ്ങനെ കവറിന്റെ ഉള്ളിലാണ് എന്താ കഥ അള്ളാഹു നമുക്ക് നല്ല ബോധം തരട്ടെ നാമി പറ മനുഷ്യന്മാരെ അള്ളാഹു നല്ല ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എനിക്ക് പോകാനുള്ള ധൃതി പിന്നെ നിങ്ങളും കൂടെ ജീവനില്ലാതായ വാദം ഒട്ടും നന്നാവില്ല പിന്നെ എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഒന്നാമത് വൈകിയാണ് തുടങ്ങുന്നത് എനിക്ക് പോകാനുള്ള ധൃതി നിങ്ങൾ ഇങ്ങനെ കൂടി ഇരുന്ന് എങ്ങനെ നടക്കാൻ കൊണ്ടു ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പറയുകയാണ് രണ്ട് സമയങ്ങളില മലക്കുകൾ കൂടെ ഉണ്ടാവില്ല ഒന്ന് ഇന്ദൽ ഖലാ മലമൂത്ര വിസർജനം നടക്കുമ്പോ മലമൂത്ര വിസർജനം നടക്കുന്ന സമയത്ത് റഖീബ് മക്കയിൽ നിന്റെ തോളിൽ ഉണ്ടാവില്ല കാരണം അത് മനുഷ്യന്റെ നഗ്നത വെളിവാകുന്ന സമയമാണ് ലജ്ജ കാരണത്താൽ നാണം കാരണത്താൽ റഖീബ് മക്കയിൽ ആ സമയത്ത് എഴുന്നേറ്റ് മാറി നിൽക്കുമെന്ന് കാരണം മനുഷ്യന്റെ നഗ്നത കാണാ ബാത്റൂമിൽ കയറാൻ റഖീബിന് മക്കയിൽ നാണമാണ് ആ നാണമില്ലാത്തത് ഷോപ്പിംഗ് മാളുകളിലെ ബാത്റൂമുകളിലെ ക്യാമറ ഒളിപ്പിച്ചു വെച്ചിട്ട് കാണുന്ന മനുഷ്യന് മാത്രമാണ് നാണമില്ലാത്തത് അല്ലാഹുവിന്റെ മലക്കുകൾക്ക് നാണമാ അവരാ സമയത്ത് നിന്റെ കൂടെ ഉണ്ടാവില്ലെന്ന് ഹബീബായ നബിയുന റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ടാമത്തെ സമയമോ ഇന്ദൽ ചിമാ ശാരീരിക ബന്ധം നടക്കുമ്പോ സ്ത്രീ പുരുഷ ബന്ധം നടക്കുന്ന സമയത്ത് റഖീബ് മദീനവ നാണം കാരണത്താൽ മാറി നിൽക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സമയങ്ങളിലൊഴിച്ച് ഏത് സമയത്തും നീ പൂർണ്ണമായ നിരീക്ഷണത്തിലും നിന്നെ നിരീക്ഷിക്കാ നിന്റെ കർമ്മങ്ങൾ രേഖപ്പെടുത്താ ഞാൻ എന്ന് മലക്കുകളെ ഏർപ്പെടുത്തിയിട്ടുണ്ട് മാനവ ആ ഒരു ബോധമുള്ളത് കൊണ്ടാണ് പാതിരാത്രിയുടെ നിശബ്ദതയിൽ കിടന്നുറങ്ങുമ്പോ മദീന നഗരം മുഴുവനെ നിശബ്ദമായി കിടന്നുറങ്ങുമ്പോ മഹാനായ അനസ് റളിയല്ലാഹു തആലാണ് മദീനയിലെ ഈത്തപ്പഴത്തോട്ടത്തിന്റെ ചാരത്തുകൂടി നടന്നു പോകുമ്പോ ആ ഈത്തപ്പഴത്തോട്ടത്തിന്റെ ഉള്ളിൽ നിന്നൊരു ശബ്ദം കേൾക്കുകയാ എടാ ഉമറേ നീ ആരാണ് എടാ ഉമറേ ആരാണ് നീ
ചോദിച്ചത് സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ്